വിരസതയുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനൊരു പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. 14-ാമത്തെ വയസ്സിൽ എൻ്റെ വീടിനടുത്ത് വെച്ച് എനിക്കൊരു വാഹനാപകടം ഉണ്ടായി. ഞാൻ സഞ്ചരിച്ച ഓട്ടോയിൽ ഒരു ജീപ്പ് വന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ എൻ്റെ വലങ്കരത്തിൻ്റെ അസ്ഥികളെല്ലാം ക്രൂരമായിട്ടൊടിഞ്ഞു. എൻ്റെ ഇടതുകൈയുടെ ഒരു ചൂണ്ടുപരല് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ രണ്ട് പരിക്കുകളേക്കാളുപരി എൻ്റെ വയറിൻ്റെ വലതുവശത്തായിട്ട് ജീപ്പിൻ്റെ ബോണറ്റ് വന്ന് ഇടിച്ചു കയറിയത് മുഖാന്തരം എൻ്റെ ലിവറ് 3 പീസായിട്ട് സ്പ്ലിറ്റായി പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന അതേ ദിവസം തന്നെ 2003 സെപ്റ്റംബർ 6-ാം തീയതി അപകടം നടന്ന അതേ ദിവസം തന്നെ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയകൾക്ക് ശേഷം ഡോക്ടേഴ്സ് വന്ന് എൻ്റെ പേരൻസിനോട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുട്ടിയുടെ ജീവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും തരാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ഗുരുതരമായിരുന്നു ആന്തരികമായ പ്രശ്നങ്ങൾ. പക്ഷേ മനുഷ്യന്റെ ബുദ്ധിക്കും പരിധിക്കും പരിമിതിക്കും അപ്പുറമായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. കർത്താവിൻ്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ രാത്രിയിൽ ഇവിടെ നിർത്തണമെന്ന് അവിടുന്ന് നന്നേ പദ്ധതിയിട്ടത് കൊണ്ട് സ്വർഗം ആ മരണത്തിൻ്റെ മുഖത്തു നിന്ന് എന്നെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. കാലങ്ങൾ കുറെ മുൻപോട്ട് പോയി. എൻ്റെ 18-ാമത്തെ വയസ്സിൽ എൻ്റെ വലങ്കാലിൽ ക്യാൻസർ എന്ന മാരക രോഗം പിടിപെട്ടു. ഒരു ചെറിയ മുഴയുടെ രൂപത്തിൽ കാലിൻ്റെ മുൻവശത്തായിട്ടാണ് അത് വരുവാനിടയായത്. പ്രാരംഭത്തിൽ അറിഞ്ഞില്ല. ഒരു ചെറിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി. അതിൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വരുമ്പോഴാണ് ഇത് ക്യാൻസർ ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഉടനടി തന്നെ ആ ആശുപത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് പോയി. അവിടെ ചെന്ന് വീണ്ടും പരിശോധനകൾ നടത്തി അവർ അസുഖം കൺഫേം ചെയ്തു. അതിനിടയിലൊക്കെ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ നടത്തിയെങ്കിലും എല്ലാം വിഫലമായി. 2008-ൽ കാല് വീണ്ടും ഇതേ RCC ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. അത് കഴിഞ്ഞ് 28 പ്രാവശ്യം എൻ്റെ വലങ്കാലിൽ റേഡിയേഷൻ ചികിത്സകൾ ചെയ്തു. 6 പ്രാവശ്യം എൻ്റെ ബോഡിയിൽ കീമോതെറാപ്പി ചെയ്തു. ഈ ഇത്രയും ചികിത്സകൾ ചെയ്യാൻ ഏതാണ്ട് 1 വർഷത്തോളം സമയമെടുത്തു. 18-ാമത്തെ വയസ്സിൽ എൻ്റെ ഏറ്റവും നല്ല പ്രായത്തിൽ, നല്ല ടീനേജിൻ്റെ ഏറ്റവും നല്ല അനുഭവമുള്ള സമയത്ത്, ഏറ്റവും ഉത്സാഹത്തോടും ആവേശത്തോടും കൂടെ ജീവിക്കേണ്ട കാലത്ത് RCC എന്ന് പറയുന്ന ഏത് മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന ആശുപത്രിയുടെ സാഹചര്യങ്ങളിലേക്ക്, അതിൻ്റെ വരാന്തകളിലേക്ക് എൻ്റെ ജീവിതം എടുത്തെറിയപ്പെട്ടു. എല്ലാം തകർന്നു, എല്ലാം തരിപ്പണമായി എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ 4-ാമത്തെ കീമോ കഴിയുന്ന സമയത്ത് എന്നോടൊപ്പം ചികിത്സയിലുണ്ടായിരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ഭാര്യ, ആ പ്രിയപ്പെട്ടവൾക്ക് എനിക്ക് വന്ന രോഗം, അതേ രോഗം കുറച്ചുകൂടെ കാൽമുട്ടിന് മുകളിലായിട്ടായിരുന്നു വന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചികിത്സയ്ക്ക് പോകുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് 18 വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്. ആ വാത്സല്യ സഹോദരിക്ക് 28 വയസ്സായിരുന്നു അന്നത്തെ പ്രായം. എൻ്റെ 4-ാമത്തെ കീമോയ്ക്ക് പോകുമ്പോൾ ഞാൻ കാണുന്നത് ആ വാത്സല്യ സഹോദരിയുടെ ചേതനയേറ്റ ശരീരമാണ്. അത് കണ്ടപ്പോൾ, ആ കർത്താവിൻ്റെ ദാസൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, താമസമിന ഞാനും ഇതുവഴി ഇങ്ങനെ പോകും, എൻ്റെ അപ്പനും അമ്മയും ഇതുപോലെ കരഞ്ഞുകൊണ്ട് നിൽക്കും. കാരണം നമ്മുടെ വിചാരങ്ങൾ കാര്യമായിട്ട് അവിടെ പ്രവർത്തിക്കുക. നമുക്ക് കാണുന്നത് നമ്മുടെ ഓർഗൻസ് സ്വീകരിക്കുന്ന അറിവിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മുടെ തലച്ചോറിനകത്തേക്ക് പോകത്തുള്ളൂ. ആ ചിന്തയിൽ ഞാൻ ഉറപ്പിച്ചു, വലിയ താമസമില്ലാതെ ഞാനും മരണത്തിന് കീഴടങ്ങും. എന്നാൽ വീണ്ടും കീമോയുടെ കാര്യങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും ആ സമയത്ത് ഞങ്ങളുടെ സഭയിൽ നടന്നൊരു കൂട്ടായ്മ യോഗത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഹൃദ്യമായി എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ആൾ മാറിയവനെ പോലെ ചില ദിവസങ്ങൾക്കകത്ത് എൻ്റെ അകത്തുണ്ടായ ആത്മപ്രവാഹത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അകത്തുനിന്ന് ആത്മഹത്യയുടെ ഭീതിയും മരണത്തിൻ്റെ ഭീതിയുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് എടുത്തു മാറ്റി. ക്യാൻസർ എന്ന മാരക രോഗത്തെ ഭയക്കാതെ മുന്നോട്ട് പോകുവാൻ എൻ്റെ അകത്തൊരു ആവേശമുണ്ടായി. ആ ആവേശത്തെ ദൈവം കണക്കിട്ടു. കർത്താവിൻ്റെ ആത്മാവ് തന്നെ പകർന്നു തന്ന ബലമാകയാൽ അവൻ എൻ്റെ ആ ധൈര്യത്തെ മാനിച്ച് കർത്താവ് ആ കൃപ എൻ്റെ മേൽ പകർന്ന് 6 കീമോ കഴിഞ്ഞിട്ടുള്ള പരിശോധനകളിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിൻ്റെ സകല കിരണങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ സുവിശേഷ വേലയെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടും വിളിയും ദർശനവും മനസ്സിലാക്കിയ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് സെമിനാരി പഠനത്തിനായിട്ടൊക്കെ ചില വർഷങ്ങൾ ചെലവഴിച്ചു.
25 വയസ്സുവരെ എല്ലാ വർഷവും ഞാൻ ആർ സി സിയിൽ ചെക്കപ്പിന് പോകുമായിരുന്നു. 5 വർഷത്തെ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു, യു ആർ കംപ്ലീറ്റ്ലി ഹീൽഡ്, ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമേ ഒരു കാലത്തും ഇല്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മടക്കി അയച്ചു. എൻ്റെ സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് തിരുവല്ലയ്ക്കടുത്ത് കാക്കത്തുരുത്തെന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ എൻ്റെ 27 വയസ്സിൽ മുൻപ് വന്ന രോഗമൊക്കെ മാറിയിട്ട് 8 കഴിയുന്നു, വീണ്ടും അതെങ്ങനെ വരും എന്നുള്ള ചിന്തയൊന്നും എൻ്റെ അകത്തൊട്ടുമില്ലാതിരിക്കെ എൻ്റെ 27 വയസ്സിൽ 8 മുമ്പ് വന്ന് മാറിയ മാരക രോഗം വീണ്ടും എന്നെ പിടികൂടി. ആ 27 വയസ്സിന് വരെയും ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ വൈകല്യങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ച ആളാണ്. എന്നാൽ പെട്ടെന്ന് ഈ രോഗത്തിൻ്റെ അവസ്ഥ വീണ്ടും ഉണ്ടായി, ആർ സി സിയിൽ അഡ്മിറ്റായി. ആ രോഗം വന്ന ഭാഗങ്ങളിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി അത് റിമൂവ് ചെയ്തു. എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞ് ആ ശസ്ത്രക്രിയയുടെ വൂണ്ടിൻ്റെ തുന്നലുകൾ മാറ്റുവാനായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ തുന്നൽ മാറ്റി മിനിറ്റുകൾക്കകത്ത് ആ ശസ്ത്രക്രിയയുടെ മുറിവ് ഓപ്പൺ ആകുവാനിടയായി. എനിക്ക് വളരെ ഭാരം തോന്നി. ഡോക്ടറോട് ഞാൻ അതിനെപ്പറ്റി ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ വൈറ്റിഷ് കളറിൽ കാണുന്നത് ബോണാണ്, റേഡിയേഷൻ്റെ അതിപ്രസരം ആ ഭാഗത്ത് അധികമായിട്ടുള്ളത് കൊണ്ട് ആ ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറഞ്ഞിരിക്കുകയാണ് അവിടെ. ആയതിനാൽ ആ ഭാഗത്തെ മുറിവുണ്ടായാൽ അത് പൊറുക്കുവാൻ അത് ഉണങ്ങുവാൻ ഭാരമാണെന്ന് പറഞ്ഞു. ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി ഞാൻ ഡോക്ടറോട് ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ തുടർമാനമായിട്ട് പല ദിവസങ്ങളിൽ ഞങ്ങൾ ആർ സി സിയിൽ കയറിയിറങ്ങി ഈ കാലിലെ വൂണ്ട് സെറ്റിലാകുന്നതിന് വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്തു. നിർഭാഗ്യവശാൽ 2017 December 26 എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞാനൊന്ന് മറിഞ്ഞു വീണു. ഒരു ചെറിയ വീഴ്ചയായിരുന്നു, ആംഗിൾ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന അവസ്ഥയിൽ ചെറിയൊരു വീഴ്ച. എന്നാൽ 80 ഭാരം എൻ്റെ കാലിൻ്റെ ആ രോഗാതുരമായ ഭാഗത്തിന് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ വലങ്കാല് വലതുവശത്തേക്ക് പൂർണ്ണമായിട്ടും ആ രോഗം ബാധിച്ച ഭാഗം വെച്ച് രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. ഒടിഞ്ഞ് വെയിറ്റ് താങ്ങാൻ കഴിയാതെ ഒടിഞ്ഞ ഭാഗം വന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്തെ പൂഴിമണ്ണിലിടിച്ച് ഞാൻ നിലത്ത് വീണു. എൻ്റെ നിയന്ത്രണം തെറ്റി നിമിഷങ്ങൾക്കകത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നന്നായിട്ട് ബ്ലഡ് വമിക്കുവാൻ തുടങ്ങി. ഓടിക്കൂടിയവർ ആംബുലൻസ് വിളിച്ചു, എന്നെ അതിനകത്തെടുത്ത് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആർ സി സി നേരത്തെ ചികിത്സിച്ച ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു, പക്ഷെ അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റ് ഓപ്ഷനുകളൊന്നുമില്ലാതെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക്, കിംസ് എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. പ്രിയരെ, എത്രയോ ശസ്ത്രക്രിയകൾ. 2018 എന്ന് പറയുന്ന ഒരു വർഷം മുഴുവൻ ഞാൻ രോഗക്കിടക്കയിലായിരുന്നു. എനിക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ, തലേണയുടെ സപ്പോർട്ടിലിരിക്കാം എന്നല്ലാതെ നടക്കുവാനോ ദൈനംദിന കൃത്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുവാനോ ഒന്നും എനിക്ക് കഴിയത്തില്ലായിരുന്നു. പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 28 വയസ്സുള്ള ഞാൻ എൻ്റെ അപ്പനമ്മമാരാൽ എൻ്റെ സകല കാര്യങ്ങളും സാധിക്കേണ്ട പരിമിതമായ ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ടു. ആ സമയങ്ങളിലാണ് എന്നെ സന്ദർശിക്കുവാൻ വന്ന പലരുടെയും വാക്കുകൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനമായി എന്ന നിലവാരത്തിൽ ദൈവഹിതം നിറവേറുവാനും കരുണ കാണിക്കുവാനും ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദയാവധത്തിൻ്റെ പ്രാർത്ഥനകളാണ് അവരിൽ പലരും പ്രാർത്ഥിച്ചിട്ട് പോയത്. പക്ഷേ അന്നരവും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയാൻ തുടങ്ങി, മോനെ അവരുടെ വിചാരമല്ലടാ എനിക്ക് നിന്നെ പറ്റിയുള്ള വിചാരം. മനുഷ്യൻ്റെ ചിന്തയല്ല ഞാൻ നിന്നെ പറ്റി ചിന്തിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവനവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. മനുഷ്യർ എഴുതി തള്ളിയതിനെ സ്വീകരിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ഭോഷത്തമായത് തിരഞ്ഞെടുത്തവൻ, ബലവാനെ ലജ്ജിപ്പിക്കേണ്ടതിന് ബലഹീനമായത് തിരഞ്ഞെടുത്തവൻ, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, മരണത്തിൻ്റെ മുഖത്തു നിന്ന് എന്നെയും കരം പിടിച്ചു കയറ്റി. എല്ലാം അവസാനിച്ചെന്ന് ചിന്തിച്ചെടുത്ത് 2019 പ്രാരംഭത്തോടുകൂടെ അല്പം ആശ്വാസമൊക്കെ എനിക്ക് ലഭിച്ചു. ആ ഇൻഫെക്ഷൻ, പെർമനൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷന് ചെറിയ ശമനമൊക്കെ ലഭിച്ച് ബ്രേസ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക ഉപകരണം വെച്ച്
കുറച്ചു കാലം ഞാൻ ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബജീവിതം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി 2019 December 26 അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം കർത്താവ് ഈ ഭൂമിയിൽ തന്നു. സ്തോത്രം. ഞങ്ങളുടെ വിവാഹ ദിവസം ഞാൻ പറഞ്ഞൊരു സാക്ഷ്യമാണ് നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയയിൽ ദർശിച്ചതും. നിങ്ങളിൽ പലർക്കും ഞാൻ ഇന്ന് പരിചിതനായിരിക്കുന്നതിൻ്റെയും കാരണം അത് മാത്രമാണ്. അന്ന് ആ സാക്ഷ്യം പറയാനുണ്ടായ സാഹചര്യം, എന്നെപ്പോലെ ബലഹീനനായ ഒരാൾക്ക് ഒരു വിവാഹം ക്രമീകരിക്കപ്പെട്ടപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം വിവാഹം കഴിക്കുന്ന പെണ്ണിന് എന്തെങ്കിലും ബലഹീനതയുണ്ടെന്നുള്ളതാണ്. അതില്ലെന്ന് മനസ്സിലായപ്പോൾ അടുത്ത പറച്ചിൽ എല്ലാം മറച്ചു വെച്ചിട്ടുള്ള കല്യാണമാണ്, ഇത് രണ്ടുമല്ല എന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട് ആ കല്യാണവേദിയിൽ ഒരു 5 മിനിറ്റ് ഞാൻ ഉപയോഗിച്ച സമയം എന്നെ ദൂഷണം പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നെങ്കിലും അത് ദർശിക്കുവാൻ ലോകം മുഴുവൻ വിശ്വാസ സമീപത്തെ എൻ്റെ സ്വർഗമൊരുക്കി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും കുത്തുകൊള്ളുന്നവരോ പരിഹാസം കേൾക്കുന്നവരോ നിന്ന് കേൾക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്നു, നീ നിന്ന് കേൾക്കുന്നത് നീ തകർന്നു പോകാനല്ല, നീ പരിഹാസം കേൾക്കുന്നത് നീ അവസാനിച്ചു പോകാനല്ല, നിന്നെ ലോകത്തിൻ്റെ മുമ്പിൽ മാന്യതയുടെ പടകൾ ചവിട്ടിക്കയറ്റാൻ അവരെ പോലുള്ള കുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവരുണ്ടെങ്കിലേ നിങ്ങൾ വളരൂ. ഹന്ന പ്രാർത്ഥിക്കാൻ കാരണം പെനീനായുടെ കുത്തലായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ശമുവേൽ എന്ന പ്രവാചകന് പുറത്തു വരാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങളുടെ മേലൊരു വിളിയുണ്ടെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാനും കുത്താനും പലരും ഉണ്ടായിരിക്കും. അതൊന്നും കണ്ട് ഭാരപ്പെടരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാ. 2021 കാലിൽ ഭീകരമായ ഇൻഫെക്ഷൻ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ 4.5 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ എൻ്റെ കാല് എനിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ 21 October എൻ്റെ കാല് ആംബ്യൂട്ട് ചെയ്തു. മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റി കൃത്രിമക്കാലിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ അവിടെയെല്ലാം ദൈവം കരുതി. കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് എൻ്റെ കാല് നഷ്ടപ്പെടുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ ഒരു തലമുറയെ തന്ന് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. എനിക്കിപ്പോൾ 2 വയസ്സുള്ള ഒരു ആൺകുഞ്ഞുണ്ട്. എൻ്റെ ഭാര്യ 2-ാമത് പ്രഗ്നൻ്റാണ്. സ്തോത്രം. ഞങ്ങൾ പോയ മണ്ണിൽ ഞങ്ങളെ കൊണ്ട് കർത്താവ് അവരുടെ വേദന ചെയ്യിപ്പിക്കുന്നു.